ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാജിൻ എന്റർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏഴാം ക്ലാസ്സിലെ വഴികാട്ടി പ്രവർത്തന പാഠങ്ങൾ വർക്ക്ഷീറ്റിലെ അടിസ്ഥാന ശാസ്ത്രം വർക്ക്ഷീറ്റാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രവർത്തനം ഒന്ന്, സംയോജിത കൃഷി. നിങ്ങളുടെ വീട്ടിൽ മൃഗങ്ങളെയോ പക്ഷികളെയോ മറ്റ് ജീവികളെയോ വളർത്തുന്നുണ്ടോ? വീട്ടിൽ വളർത്താവുന്ന മൃഗങ്ങളും പക്ഷികളും മറ്റു ജീവികളും ഉണ്ട്. അവയുടെ പേരെഴുതി പട്ടിക പൂർത്തിയാക്കുക. മൃഗങ്ങൾ, അടുത്ത കോളത്തിലെ പക്ഷികളും പിന്നെ മറ്റു വളർത്തുന്ന ജീവികളും. ഏതൊക്കെയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ? നായ, അതുപോലെ പൂച്ച, മുയൽ, ആട്, പശു, എരുമ, ഇതൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണ്. പക്ഷികൾ കോഴി, തത്ത, താറാവ്, പ്രാവ്. അതുപോലെ മറ്റു വളർത്തു ജീവികൾ ഏതൊക്കെയാണ്? പോത്ത്, അതുപോലെ ഒട്ടകം, കുതിര, അതുപോലെ മത്സ്യങ്ങൾ. ആനയെ വളർത്താറുണ്ടല്ലേ ചില വീട്ടിലൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഈ കോളത്തിൽ എഴുതേണ്ടത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി റാണിയുടെ ഗ്രാമത്തിൽ സംയോജിത കൃഷിരീതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. സംയോജിത കൃഷിരീതിയെക്കുറിച്ച് കുറിപ്പെഴുതുക. ആദ്യം എന്താണ് സംയോജിത കൃഷി എന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവരല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് കാർഷിക വിളകൾക്കൊപ്പം ജന്തുജീവി പരിപാലനം, അതുപോലെ മത്സ്യകൃഷി, മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി കർഷകന് പരമാവധി ആദായം ഉറപ്പാക്കുന്ന മികച്ച കൃഷിരീതിയാണ് സംയോജിത കൃഷിരീതി. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, എല്ലാ തരം ചെടികളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളും കൂടാതെ ആട്, കോഴി, പശു, മത്സ്യം ഇവയെല്ലാം ചേർത്തിണങ്ങിയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. കീടനാശിനികളുടെ ഉപയോഗം മൂലം മണ്ണിലെ ഫലഭൂയിഷ്ഠത കുറയുന്നു. ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ കീടനാശിനികളുടെ ഉപയോഗം മൂലം നശിക്കുന്നു. ഇവ പരിസ്ഥിതിയെയും മണ്ണിനെയും ബാധിക്കുന്നു. അപ്പോൾ രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിക്കാം. നിങ്ങളുടെ വീട്ടിൽ സംയോജിത കൃഷി നടത്താനുള്ള സാധ്യതകളുണ്ടോ? പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ നിലവിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? വീടിന് ചുറ്റുമുള്ള സ്ഥലം നമ്മൾ കൃഷി ചെയ്യുന്നതിനായി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇല്ലാത്തവരാണെങ്കിലോ, ഭൂമി ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ടെറസിൻ്റെ മേലെയൊക്കെ നമുക്ക് ഇന്ന് പല തരത്തിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുക. അതുപോലെ കൂടുതൽ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ട കൂടുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇനി ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? ജല ലഭ്യതയാണോ ആവശ്യം എങ്കിൽ അത്, അതുപോലെ തന്നെ വിത്തിനങ്ങളുടെ ലഭ്യതയാണോ, അതുപോലെ ആവശ്യമായ സ്ഥല സൗകര്യം, ഇതെല്ലാം ആവശ്യമുള്ളതാണെങ്കിൽ അതെഴുതണം. സംയോജിത കൃഷിരീതിയുടെ മേന്മകൾ കുറിക്കുക. എന്തൊക്കെ മേന്മകളാണ് സംയോജിത കൃഷി കൊണ്ടുണ്ടാകുന്നത്? വൻമരങ്ങളുടെ സാന്നിധ്യം മണ്ണൊലിപ്പ് തടയുന്നു. ഓരോ തുണ്ട് ഭൂമിയും പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. പിന്നെയോ, പ്രധാന വിളകൾക്കൊപ്പം ഇടവിളകൾ കാർഷിക വനവത്കരണം തുടങ്ങിയവ നടത്തുവാൻ സാധിക്കുന്നു. സ്ഥിര വരുമാനം നിലനിർത്തുന്നു. പിന്നെയോ, മണ്ണിൽ ജൈവരാസ ഭൗതിക പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായതിനാൽ മണ്ണ് ഫലഭൂയിഷ്ഠതയുള്ളതാകുന്നു. തന്മൂലം ചെടികൾ ആരോഗ്യമുള്ളതായിത്തീരുന്നു. വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെ മണ്ണിൻ്റെ സ്വാഭാവികത നിലനിർത്തുന്നു. ഈ സാധ്യതകൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ വീട്ടിൽ ആരംഭിക്കാവുന്ന സംയോജിത കൃഷിയിടത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുക.
അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഇതുപോലെ തന്നെ രൂപരേഖ തയ്യാറാക്കി നോക്കാം. ഇവിടെ നമുക്കറിയാം പശുക്കളിൽ നിന്ന് നമുക്ക് ചാണകം നമ്മൾ ബയോഗ്യാസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതിൽ നിന്നും ലഭിക്കുന്ന അതിൻ്റെ അവശിഷ്ടങ്ങൾ പച്ചക്കറികൾക്കും പിന്നെ കുളത്തിലെ മീനുകൾക്കും ഭക്ഷണമായി കൊടുക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ചുവന്ന പൂക്കളും വെളുത്ത പൂക്കളും. നമ്മുടെ ചുറ്റുപാടും ധാരാളം സസ്യങ്ങളുണ്ട്. പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ? അവ എഴുതുക. ഇങ്ങനെയാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്, വിത്ത് മുളച്ച്, പിന്നെയോ വേരിൽ നിന്നുണ്ടാകും, പിന്നെ കൊമ്പിൽ നിന്നുണ്ടാകും, അതുപോലെ തന്നെ ഇല മുളച്ച്, മുകുളം മുളച്ച്, ഇങ്ങനെയൊക്കെയാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. സസ്യഭാഗങ്ങൾ മുറിച്ചു നട്ടും പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കാം. വ്യത്യസ്ത സസ്യങ്ങൾ ഉണ്ടാക്കുന്ന മറ്റു മാർഗങ്ങൾ എന്തെല്ലാം? അപ്പം നമുക്കിവിടെ തന്നിട്ടുണ്ട് പതിവെക്കൽ, അല്ലേ? പതിവെക്കുന്നത് എന്തൊക്കെയാണ്? പേര, ആപ്പിൾ ചാമ്പക്ക, മാവ്. ഇപ്പോൾ കൂടുതൽ മരങ്ങളുടെ പേരുകളൊക്കെ കൂട്ടുകാരെ എഴുതണം. ഇനിയോ പതിവെക്കൽ കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കൊമ്പൊട്ടിക്കൽ, അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ കൊമ്പൊട്ടിച്ച് ഉണ്ടാക്കുന്ന സസ്യങ്ങൾ? റോസ്, മാവ്, ചെമ്പരത്തി, മുല്ല, ഇവയെല്ലാം നമ്മൾ കൊമ്പൊട്ടിച്ച് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഉണ്ടാകുന്ന പുതിയ സസ്യങ്ങളുടെ മേന്മകൾ കുറിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സസ്യങ്ങൾ, അതായത് പല നിറമുള്ള പൂക്കൾ ഉണ്ടാകും, പിന്നെയോ പല തരത്തിലുള്ള ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് വ്യത്യസ്ത തരം പൂക്കളുണ്ടാകും. അതുപോലെ രണ്ട് ചെടികൾ തമ്മിലുടെ രണ്ട് ചെടികളുടെ കൊമ്പുകൾ ഒട്ടിക്കുമ്പോൾ നമുക്ക് രണ്ട് ചെടിയുടെയും ഗുണമുള്ള പുതിയ ഒരു ചെടി ലഭിക്കുന്നു. പിന്നെ ഈ രീതികളിലൂടെ എല്ലാം വൈവിധ്യമാർന്ന ചെടികൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. കൂടാതെ തന്നെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഒരുപാട് സസ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അനുവിൻ്റെ വീട്ടിലെ ചെമ്പരത്തിയിൽ ചുവന്ന പൂക്കളും വെളുത്ത പൂക്കളുമുണ്ട്. ഇത് കണ്ട മാളു തൻ്റെ വീട്ടിലെ ചെമ്പരത്തിയും ഇത്തരത്തിലാക്കാൻ തീരുമാനിച്ചു. ഒരേ സസ്യത്തിലെ പൂക്കൾക്ക് വ്യത്യസ്ത നിറം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വിവരണം എഴുതുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് മുകുളം ഒട്ടിക്കൽ, അല്ലേ? ഒരേ സസ്യത്തിലെ പൂക്കൾക്ക് വിവിധ നിറം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കൊമ്പൊട്ടിക്കൽ, അതായത് മുകുളം ഒട്ടിക്കൽ എന്ന രീതി ചെയ്യുന്നത്. അതായത് ഒരു ചുവന്ന പൂവിൻ്റെ ചെമ്പരത്തിയുടെ കൊമ്പും പിന്നെയോ ഒരു വെള്ള ചെമ്പരത്തിയുടെ കൊമ്പും രണ്ടും കൂടി നമ്മൾ ഒട്ടിച്ച് ചേർക്കുന്നു. പിന്നീട് ഈ ചെടിയിൽ തന്നെ ചുവപ്പും വെള്ളയും പൂക്കൾ ഉണ്ടാകുന്നു. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കൊമ്പൊട്ടിക്കൽ എന്നുള്ളത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് അടിസ്ഥാന ശാസ്ത്രം വർക്ക്ഷീറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.